ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിൽ കൊതിർത്ത് വെക്കണം. അര ലിറ്റർ പാൽ കൊണ്ടുള്ള പുഡിങ്ങാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അര ലിറ്ററിന് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് മതിയാവും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസ് ഒരു കപ്പ് വെള്ളത്തിലാണ് കൊതിർത്ത് വെക്കുന്നത്. അപ്പോൾ ഇതൊരു 5-6 മിനിറ്റ് ഇതേപോലെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇളനീറൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഇളനീർ എടുത്തു വച്ചിട്ടുണ്ട്. പുഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 പീസ് മാറ്റി വെക്കുന്നുണ്ട്. മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അടിക്കാം. ചെറുതായിട്ട് തരിതരു പോലെ ഉണ്ട്, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതേപോലെ അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് പാലൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ 1 ലിറ്റർ പാലെടുക്കുന്നുണ്ട്. ഇതേപോലെയുള്ളൊരു പാനിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി പാലൊന്ന് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ആ സമയം തന്നെ ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തീയിൽ ചൈന ഗ്രാസും പാലും ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാലിപ്പം നന്നായിട്ട് തിളവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരാളെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ പാല് റെഡിയാകുന്ന സമയം തന്നെ നമ്മളെ ചൈന ഗ്രാസ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ ഇതൊന്ന് മെൽറ്റ് ആക്കിയെടുക്കാം. പാല് ഞാൻ അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാലിൻ്റെ മിക്സിലേക്ക് ചൂടോടുകൂടി തന്നെ ചൈന ഗ്രാസ് ഇതേപോലെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലിൻ്റെ എല്ലാ ഭാഗത്തും ചൈന ഗ്രാസ് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പാലിൻ്റെ ചൂട് ആറുന്നതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ഇളനീരിൻ്റെ മിക്സും കൂടി ചേർത്തി കൊടുക്കാം. ഇത് തണിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് മെൽറ്റായി കിട്ടാൻ കുറച്ച് പാടുണ്ടാവും. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ ഇളനീരിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്തി കൊടുക്കാൻ നോക്കാം. അപ്പോൾ പുഡിങ്ങിൻ്റെ മിക്സെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. പുഡിങ്ങിൻ്റെ മിക്സെല്ലാം ഞാൻ ഇതേപോലെ ട്രേയിലൊഴിച്ച് സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ ഇളനീരിൻ്റെ പൾപ്പെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നേരത്തെ മാറ്റിവെച്ച കുറച്ച് ഇളനീരിൻ്റെ പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാമിൻ്റെ പീസസും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. പുഡിംഗ് ഒന്ന് ചെറുങ്ങനെ ചൂടാറി ഒന്ന് സെറ്റായി കഴിഞ്ഞാലാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ പുഡിങ്ങിലേക്ക് താഴേക്ക് ഈ പീസസ് എല്ലാം വീണ് പോവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴെ, ഫ്രീസറിൽ വെക്കേണ്ട, താഴെ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ച് കഴിക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റാണ് ഈ ഒരു പുഡിങ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.